We were learning the fourth chapter, learn my school. Okay. Okay. Fourth chapter, my school. ഇതില് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചേ? Yeah. We were talking about Ali, അല്ലേ? അലി എന്ന് പറയുന്ന കുട്ടിയെ കുറിച്ചാണ് പറഞ്ഞിട്ടിരുന്നത്. He wears a uniform when he goes to school, അല്ലേ? ആ കുട്ടി സ്കൂളിൽ പോകുമ്പോ അവൻ ഏത് ഡ്രസ് ഇടുന്നതെന്ന പറഞ്ഞേ? Yeah, he wears a uniform. And then he said that I reach school on time, അല്ലേ? അവൻ ഓൺ ടൈമില് സ്കൂളിലെത്തുന്നു. ദെൻ ദ സ്കൂൾ ഹി ലേൺ ടു റീഡ് റൈറ്റ് ആൻഡ് ഡ്രോ. ദെൻ ഹി ഓൾസോ ലേൺ ഗുഡ് ഹാബിറ്റ്സ് ആൻഡ് ഗുഡ് മാനേഴ്സ്, അല്ലേ? ഇനി നമ്മൾ എന്താ പറഞ്ഞേ? മൈ സ്കൂൾ ഹാസ് മെനി ക്ലാസ് റൂംസ്, അല്ലേ? അലി പറയാണ് അലിയുടെ സ്കൂളിന് കുറെ ക്ലാസ് റൂംസ് ഉണ്ട്. ദെർ ഈസ് എൻ അസംബ്ലി ഹാൾ ആൻഡ് എ ലൈബ്രറി. അസംബ്ലി ഹാൾ ഉണ്ട്, ലൈബ്രറി ഉണ്ട്. ദെൻ ദേ റീഡ് ബുക്സ് ഇൻ ദ ലൈബ്രറി. ഓക്കെ, അവിടെ വരെ നമ്മൾ പഠിച്ചത്. ഇനി നോക്കിക്കേ അതിന്റെ ബാക്കി, അതിന്റെ ബാക്കി നിങ്ങൾ നോക്കിക്കേ. There is a playground in my school. Okay. There is a playground in my school. എന്തുണ്ട്? ഒരു പ്ലേ ഗ്രൗണ്ട് ഉണ്ട്. പ്ലേ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ആ നമ്മള് കളിക്കുന്ന സ്ഥലം അല്ലേ, കളിക്കാൻ പോകുന്നത്. I play games there. Yes. The school, there is a playground. The playground is used by the students to play games. അല്ലേ? Okay. There are water coolers and toilets in my school. Yes, water cooler is there and toilets um undu. My school has a sick room. Avarude school la oru sick room undu. Endha sick nu parayna? Endha sick room? Okay, children who feel sick rest in the class sick room. അസുഖമുള്ള കുട്ടികൾ അല്ലെ, പെട്ടെന്ന് നിങ്ങൾക്കൊക്കെ ഉണ്ട് അല്ലെ, സ്കൂളിൽ വന്ന് കുറച്ച് സമയം കഴിയുമ്പോൾ പെട്ടെന്ന് തലവേദന വരുന്നു, വയറുവേദന വരുന്നു, പനി വരുന്നു, അല്ലെ? അങ്ങനെ അസുഖങ്ങൾ വരുമ്പോ ആ കുട്ടികൾ റെസ്റ്റ് എടുക്കുന്ന സ്ഥലമാണ് സിക് റൂം. ഓക്കെ, ഒന്ന് കൂടെ നോക്കിയ പാരഗ്രാഫ്. There is a playground in my school. എന്തുണ്ട്? പ്ലേഗ്രൗണ്ട് ഉണ്ട്. I play games there. Playground is used to play games. There are water coolers and toilets in my school. Yeah, they have water coolers. We fill water in our water bottles from the water cooler. കണ്ടോ, കുട്ടികളോട് ലൈൻ ആയിട്ട് നിൽക്കുന്നുണ്ട് വാട്ടർ കൂളറിൽ നിന്ന് വെള്ളം എടുക്കാൻ. പിക്ചർ കണ്ടോ നിങ്ങൾ? We fill water in our water bottles from the water cooler. They get cool water from there. Then my school also has a sick room. അവരുടെ സ്കൂളിന് എന്തുണ്ട്? ഒരു സിക്ക് റൂം ഉണ്ട്. ചിൽഡ്രൻ ഹു ഫീൽ സിക്ക് റെസ്റ്റ് ഇൻ ദ സിക്ക് റൂം. അസുഖം തോന്നുന്ന കുട്ടികള്, അസുഖമുള്ള കുട്ടികള് റെസ്റ്റ് എടുക്കുന്ന സ്ഥലമാണ് ഏത്? സിക്ക് റൂം. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ പറഞ്ഞത് സ്കൂളിൽ എന്തുണ്ട്? പ്ലേ ഗ്രൗണ്ട് ഉണ്ട്, വാട്ടർ കൂളേഴ്സ് ഉണ്ട്, പിന്നെ സിക്ക് റൂം ഉണ്ട്, അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞായിരുന്നു? ആ അലി സ്കൂളിൽ പോകുമ്പോ ഹി വെയേഴ്സ് യൂണിഫോം, പിന്നെയോ ദേ ഹാവ് മെനി ക്ലാസ് റൂംസ്, അസംബ്ലി ഹാൾ, ലൈബ്രറി, അല്ലേ? ഇന്ന് നമ്മൾ കണ്ടു പ്ലേ ഗ്രൗണ്ട്, വാട്ടർ കൂളേഴ്സ്, ടോയ്ലറ്റ്സ്, സിക്ക് റൂം, അല്ലേ? നെക്സ്റ്റ് പേജ് എടുത്തേനി. Take the next page. Ah, there are many students here. There are teachers and many students here, right? Our teacher teaches us many new things. There are many new things that our teacher teaches us. My classroom.
This is my classroom. There are 40 children in my class. അപ്പോ അലി പറയാണ് ഇതാണ് അലിയുടെ ക്ലാസ് റൂം. അലിയുടെ ക്ലാസ് റൂമിൽ എത്ര സ്റ്റുഡൻസ് ഉണ്ട്? There are 40 students in his class. Okay. This is my classroom. There are 40 children in my class. There are 22 boys and 18 girls. എത്ര ബോയ്സ് ആൻഡ് എത്ര ഗേൾസ് ആ? 22 boys and 18 girls. There are many tables and benches for us. അപ്പോൾ അവരുടെ ക്ലാസ് റൂമില് കുറെ ടേബിൾസും ബെഞ്ചസും ഒക്കെ അവർക്ക് ഉണ്ട്. അപ്പോൾ ഹൗ മെനി സ്റ്റുഡൻസ് ആർ ദേർ? ദേർ ആർ 40 സ്റ്റുഡൻസ്. ഇൻ ദാറ്റ് 22 ആർ ബോയ്സ് അനദർ 18 ആർ ഗേൾസ്. There are many tables and benches for us. നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ, ടേബിള് കണ്ടിട്ടുണ്ട്, ബെഞ്ച് കണ്ടിട്ടുണ്ട് അല്ലേ. There are many tables and benches for us. There are many tables and benches for us. There is a big table and a chair for our teacher. Yes, അവരുടെ ടീച്ചറിനും സെപ്പറേറ്റ് ആയിട്ട് എന്തുണ്ട്? ഒരു ബിഗ് ടേബിളും ഉണ്ട്, ഒരു ചെയറും ഉണ്ട് അവരുടെ ടീച്ചർക്ക്. ഓക്കെ ഓക്കെ, അവിടെ വരുന്നു. ഇവിടെ നോക്കിയേ, ദിസ് ഈസ് മൈ ക്ലാസ് റൂം. എല്ലാവരും വായിക്കണേ, ദിസ് ഈസ് മൈ ക്ലാസ് റൂം. ദേർ ആർ 40 ചിൽഡ്രൻ ഇൻ മൈ ക്ലാസ്. There are 22 boys and 18 girls. There are many tables and benches for us. There is a big table and a chair for our teacher. ഒരു ബിഗ് ടേബിളും ചെയറും അവരുടെ ക്ലാസ് റൂമിൽ അവരുടെ ടീച്ചർക്ക് ഉണ്ട്. ഓക്കെ, മിസ് റോയ് ഈസ് ആ ക്ലാസ് ടീച്ചർ. അവരുടെ ക്ലാസ് ടീച്ചറിന്റെ പേരാണ് മിസ് റോയ്. ഷീ റൈറ്റ്സ് ഓൺ ദ ബ്ലാക്ക് ബോർഡ്. അപ്പോ അവരുടെ ടീച്ചർ അവരെ പഠിപ്പിക്കാൻ വേണ്ടി ക്ലാസ് റൂമിൽ മിസ് എഴുതുന്നത് ബ്ലാക്ക് ബോർഡിലാണ്. She uses a chalk and a duster. Yes. Blackboard ഉപയോഗിക്കുമ്പോൾ അവരുടെ മിസ് ഒരു ചോക്കും ഡസ്റ്ററും ഉപയോഗിക്കുന്നു. She teaches us many things. ഒരുപാട് കാര്യങ്ങൾ അവരുടെ മിസ് അവരെ പഠിപ്പിക്കുന്നുണ്ട്. There is a dustbin in our classroom. Yes. അവരുടെ ക്ലാസ് റൂമിൽ അവർ വേസ്റ്റ് വലിച്ചെറിയാറില്ലേ, പേപ്പേഴ്സും പെൻസിലും അല്ലേ, പെൻസിലിന്റെ വേസ്റ്റും അതൊന്നും അവർ ക്ലാസ് റൂമിൽ നിരത്തിയിടാറില്ല. അതൊക്കെ അവരെന്താ ചെയ്യാറ്? ഒരു ഡസ്റ്റ്ബിന്നിൽ ഇതാണ് ചെയ്യുന്നത്. വി ത്രോ വേസ്റ്റ് പേപ്പർ ഇൻ ദ ഡസ്റ്റ്ബിൻ. വി കീപ് ആ ക്ലാസ് റൂം ക്ലീൻ. അപ്പോ വേസ്റ്റ് പേപ്പേഴ്സ് അവര് ഡസ്റ്റ്ബിന്നിൽ ഇടുകയാണ് ചെയ്യുന്നത്. അതുപോലെ അവരുടെ ക്ലാസ് റൂം അവര് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി സൂക്ഷിക്കുന്നു. ഓക്കെ, ഇവിടെ നോക്കിയേ, മൈ ക്ലാസ് റൂം എന്നുള്ള പാരഗ്രാഫ്. This is my classroom. There are 40 children in my class. നിങ്ങളുടെ ഫിംഗർ നിങ്ങൾ വെക്കണേ. There are 22 boys and 18 girls. There are many tables and benches for us. There are many tables and benches for us. There is a big table and a chair for our teacher. There is a big table and a chair for our teacher. Our teacher-ku oru big table-um chair-um undu. Miss Roy is our class teacher. Our class teacher-inte peraana Miss Roy. Okay. She writes on the blackboard.
അവരുടെ ടീച്ചർ എഴുതാൻ ഉപയോഗിക്കുന്നത് ബ്ലാക്ക് ബോർഡ് ആണ്. അവരുടെ ക്ലാസ്സിൽ അവരെ ഇവിടെ കണ്ടോ, ടീച്ചർ ബ്ലാക്ക് ബോർഡിൽ എഴുതിക്കൊണ്ടിരിക്കുന്ന പിക്ചർ കണ്ടോ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ. ഷി യൂസസ് എ ചോക്ക് ആൻഡ് എ ഡസ്റ്റർ. അല്ലെ, ചോക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഡസ്റ്ററും കണ്ടിട്ടുണ്ട് അല്ലെ. ബ്ലാക്ക് ബോർഡില് മിസ് എഴുതുമ്പോ യൂസ് ചെയ്യുന്നതാണ് ബ്ലാക്ക് ഡസ്റ്റർ ആൻഡ് ചോക്ക്. There is a dustbin in our classroom. നമ്മുടെ ക്ലാസ് റൂമിൽ ഒരു ഡസ്റ്റ്ബിൻ ഉണ്ട്. We throw waste paper in the dustbin. All the waste papers are put in the dustbin. We keep our classroom clean. I love my school. അവരവരുടെ ക്ലാസ് റൂം നല്ല നീറ്റ് ആക്കി സൂക്ഷിക്കുന്നു. അത്രയും കാര്യങ്ങളാണ് നമ്മൾ ആ പാഠത്തിൽ പഠിച്ചത് അല്ലെ. എന്തൊക്കെയാ നോക്കി, ആദ്യം നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്? മൈ സ്കൂൾ എന്നുള്ള ചാപ്റ്ററിൽ നമ്മള് യൂണിഫോമിനെ കുറിച്ച് കണ്ടു അല്ലേ. ഫസ്റ്റ് വെൻ വി ഗോ ടു സ്കൂൾ വി വെയർ എ യൂണിഫോം. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്, ദ സ്കൂൾ വാട്ട് ഓൾ തിങ്സ് ഡു വി ലേൺ ഇൻ ദ സ്കൂൾ. വി ലേൺ ടു റീഡ് റൈറ്റ് ഡ്രോ ആൻഡ് ഓൾസോ വി ലേൺ ഗുഡ് മാനേഴ്സ് ആൻഡ് ഗുഡ് ഹാബിറ്റ്സ് അല്ലേ. ജൽവ, ജൽവ അവിടെ സംസാരിക്കുകയാണല്ലോ. എന്താ സംസാരിക്കുന്ന ജൽവ, ക്ലാസ്സിൽ ശ്രദ്ധിച്ചേ. ഓക്കെ, പിന്നെ നമ്മൾ എന്താ പറയുന്നത്, മൈ സ്കൂൾ ഹാസ് മെനി ക്ലാസ് റൂംസ്. കുറെ ക്ലാസ് റൂംസ് ഉണ്ട് എന്ന് പറഞ്ഞു അല്ലേ. അസംബ്ലി ഹാൾ ഉണ്ട്, ലൈബ്രറി ഉണ്ട്. ദെൻ അവരുടെ മോർണിംഗ് അസംബ്ലി ഈസ് ഹെൽഡ് ഇൻ എ അസംബ്ലി ഹാൾ. പിന്നെയോ സ്റ്റുഡൻസ് read the books in the library. Library is used for reading. പിന്നെ നമ്മൾ പറഞ്ഞു അവരുടെ സ്കൂളിൽ എന്തുണ്ട്, പ്ലേ ഗ്രൗണ്ട് ഉണ്ട് അല്ലേ. പ്ലേ ഗ്രൗണ്ട് ഈസ് യൂസ്ഡ് ബൈ ദ സ്റ്റുഡൻസ് ടു പ്ലേ ഗെയിംസ്. ദെൻ there is water coolers and toilets and also a sick room. Sick room എന്തിനാ, children who fall sick rest in the sick room. Okay, അസുഖമുള്ള കുട്ടികൾ സിക്ക് റൂമിലാണ് റെസ്റ്റ് എടുക്കുന്നത്. പിന്നെ നമ്മൾ കണ്ടത് ക്ലാസ് റൂം. ക്ലാസ് റൂമിലേക്ക് വരുമ്പോ ഹൗ മെനി സ്റ്റുഡൻസ് ആർ ദേർ? ദേർ ആർ 40 സ്റ്റുഡൻസ്. എമംഗ് ദാറ്റ് 22 ആർ ബോയ്സ് ആൻഡ് 18 ആർ ഗേൾസ് അല്ലേ. പിന്നെയോ ക്ലാസ് റൂമിൽ എന്തൊക്കെയാ വേറെ ഉള്ളത്? ടേബിൾസ് ആൻഡ് ബെഞ്ചസ് ഉണ്ട് അല്ലേ. ദെൻ എ ബിഗ് ടേബിൾ ആൻഡ് എ ചെയർ ഫോർ ദ ടീച്ചർ. ദെൻ ടീച്ചർ യൂസസ് ദ ബ്ലാക്ക് ബോർഡ്. ഓക്കെ, ബ്ലാക്ക് ബോർഡ് ഈസ് യൂസ്ഡ് ഫോർ ടീച്ചിങ് ആൻഡ് ഓൾസോ ടീച്ചർ യൂസസ് എ ചോക്ക് ആൻഡ് എ ഡസ്റ്റർ. പിന്നെയോ ക്ലാസ് റൂമിൽ വേറെ എന്താ ഉള്ളത്? ഡസ്റ്റ്ബിൻ ഉണ്ട് അല്ലേ. സ്റ്റുഡൻസ് പുട്ട് ദ വേസ്റ്റ് പേപ്പർ ഇൻ ദ ഡസ്റ്റ്ബിൻ ആൻഡ് ദ കീപ് ദെയർ ക്ലാസ് റൂം നീറ്റ് ആൻഡ് ക്ലീൻ. ഓക്കെ, okay, let us revise. നിങ്ങൾ അടുത്ത ചാപ്റ്റർ അടുത്ത പേജ് നോക്കിക്കേം. let us revise എന്ന് കണ്ടോ, കുറച്ച് പോയിന്റ്സ് കൊടുത്തിരുന്നു കണ്ടോ തൊട്ടടുത്ത പേജില്. we wear a uniform to school അല്ലേ. നമ്മൾ സ്കൂളിൽ പോകുമ്പോ യൂണിഫോം ധരിക്കും. we learn to read write and draw at school. സ്കൂളില് വായിക്കാനും എഴുതാനും വരയ്ക്കാനും പഠിക്കുന്നു. We learn good habits and good manners at school. Yes, adodappam thane good habits um good manners um nammal padikkunnu. We read books in the library. Yes, books vaikkunnathinu vendite school la oru separate sthalam undalle, that is called library. We play games in the playground. Yes, playground is used to play games. We keep our classroom clean. Students, keep the classroom clean. ഇനി നോക്കി അതിന്റെ താഴെ fill in the blanks. Choose words from the box. Fill in the blanks നിങ്ങൾ കണ്ടോ? Exercise A. Okay. Yellow box ൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് നോക്കി.
സിക്ക് റൂം, ടീച്ചർ, ലൈബ്രറി, പ്ലേ ഗ്രൗണ്ട്, ഹാബിറ്റ്സ്, ക്ലാസ് റൂംസ് അല്ലേ. വി ലേൺ ഗുഡ് ഡാഷ് അറ്റ് സ്കൂൾ. എന്താണ് ഗുഡ് സിക്ക് റൂം ആണ്, ഗുഡ് ടീച്ചർ ആണ്, ഗുഡ് ലൈബ്രറി ആണ്, ഗുഡ് പ്ലേ ഗ്രൗണ്ട് ആണ്, ഗുഡ് ഹാബിറ്റ്സ് ആണ്. ഏതാ? വി ലേൺ ഗുഡ് ഹാബിറ്റ്സ് അറ്റ് സ്കൂൾ. ഹാബിറ്റ്സ് എഴുതിക്കുക അവിടെ HABITS. ഹാബിറ്റ്സ്. വി ലേൺ ഗുഡ് ഹാബിറ്റ്സ് HABITS. ഹാബിറ്റ്സ്. Okay, second one നോക്കേ. Our school has many dash. എന്താണുള്ളത്? Many classrooms. അല്ലേ? ആ yellow box ലെ last one. CLASSROOMS. Classrooms. Our school has many classrooms. Okay, അടുത്തത് നോക്കേ. We read books in the dash. സ്കൂളിൽ ബുക്സ് വായിക്കുന്നതിനുള്ള സ്ഥലത്തിന് പറയുന്ന പേരാണ് ലൈബ്രറി അല്ലേ. ലൈബ്രറി LIBRARY ലൈബ്രറി LIBRARY ലൈബ്രറി. ലൈബ്രറി LIBRARY ലൈബ്രറി. നാലാമത്തത് വി പ്ലേ ഇൻ ദ ഡാഷ് പ്ലേ ഗ്രൗണ്ട്. പ്ലേ ഗ്രൗണ്ട് അവിടെ നോക്കി എഴുതിക്കേ PLAYGROUND പ്ലേ ഗ്രൗണ്ട്. പ്ലേ ഗ്രൗണ്ട് playground. Page number 151 page number. Okay, next one. Adutha nokkam. Children who feel sick trust in the dash. അസുഖം വരുന്ന കുട്ടികൾ എവിടെ റെസ്റ്റ് ചെയ്യുന്ന പറഞ്ഞ നമ്മള് സിക്ക് റൂം. ആദ്യത്തത് നോക്ക് എല്ലാ ബോക്സിലെ ഫസ്റ്റ് വൺ SICKROOM സിക്ക് റൂം. SICKROOM സിക്ക് റൂം. വി റെസ്റ്റ് ഇൻ ദ സിക്ക് റൂം. Okay, last one. The dash writes on the blackboard. Blackboard la eduthune the teacher writes on the blackboard. Teacher ne eduthike avade the teacher writes on the blackboard. The teacher writes on the blackboard. Okay. 6th
ഓക്കെ, ആറെണ്ണം എല്ലാവരും എഴുതി കഴിഞ്ഞോ? Did you finish writing these six questions answer? Six fill in the blanks? Okay, all of you have completed, right? Good. Okay. Now you may take your notebook. Not a notebook edthe. നോട്ട്ബുക്ക് എടുത്തിട്ട് ഒരു പുതിയ പേജ് എടുത്ത് അതില് നമ്മുടെ ലെസൺ എഴുതിക്കേ. ലെസന്റെ പേര് എഴുതിക്കേ, ലെസൺ ഫോർ മൈ സ്കൂൾ എന്ന ഹെഡിങ് കൊടുക്ക. ലെസൺ ഫോർ മൈ സ്കൂൾ എന്ന് എഴുതണം. ഇന്നത്തെ ഡേറ്റ് ഇടണേ നോട്ട്ബുക്കില്. ടുഡേ ഈസ് 26th. ഇന്നത്തെ ഡേറ്റ് ഇടാൻ മറക്കല്ലേ. 26th. അത്രയും നിങ്ങൾ എഴുതിയെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ നോക്കി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എഴുതിക്കോ. വാട്ട് ഈസ് ദ നെയിം ഓഫ് യുവർ സ്കൂൾ? വാട്ട് ഈസ് ദ നെയിം ഓഫ് യുവർ സ്കൂൾ? നിങ്ങളുടെ സ്കൂളിന്റെ പേര് നിങ്ങൾക്ക് അറിയാം അല്ലേ. വാട്ട് ഈസ് ദ നെയിം ഓഫ് യുവർ സ്കൂൾ? നിങ്ങൾ ക്വസ്റ്റ്യൻ എഴുത്. അപ്പോഴേക്ക് മിസ് ഒന്ന് അറ്റൻഡൻസ് എടുത്തോട്ടെ. ആദിത് അനൂപ്, അനൂപ് നൈല ഷഹീർ, ദേവാങ് കെ, ജോവിൻ ജോമോൻ, ആൻജോയൽ, അലൻ ജോസഫ്, നിയാദാസ്, ഷഹ്ബറ, ജിയാറോസ്, ദീക്ഷിത്, അയൻ വിജേഷ്, അമൻ മാധവ്, അമൃത, ജൽവ, അദീന, അദീന ദേവാഷ, ദേവാഷ നീലാഞ്ജന, നീലാഞ്ജന ഫാത്തിമ, ഫാത്തിമ കെ എം, റിച്ചാർഡ് സിജോ. ഓക്കെ, റസീൻ കെ,
സൽമാൻ നസർ. നിവേദ്യ, നിവേദ്യ. ഹാദിയ റഷീദ്. ഓക്കെ മോളെ. മിക്യുത. ഓക്കെ. റസീൻ യൂസഫ്. ഓക്കെ. ഫാത്തിമ ബീവി. അശ്വിനി. ഇർഷാദി അമ്മൻ. അൻവിത കെ. ഓക്കെ. അനാമിക. ഏബൽ മാത്യു. ഏബൽ മാത്യു. സാവിയോ ജോ. ആദിൻ. അനുഗ്രഹ ബ്രിജിത്ത്. മുഹമ്മദ് മുക്താസിൻ. ഐഫുണ. ഹാദി ഹൈദർ. ഹാദി ഹൈദർ. ദേവാർഷ പി. നിമി സാറിന്റെ പേര് വിളിക്കാത്തുണ്ടോ? എല്ലാവരുടെയും പേര് വിളിച്ചില്ലേ? ഓക്കെ. ഓക്കെ, നിങ്ങൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിയായിരുന്നു മക്കളെ എല്ലാവരും. ഡിഡ് യു ഓൾ റൈറ്റ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ? യെസ്. Okay, I'll give you the answer. Okay, Miss answer tharam. Answer edikku. What is the name of your school? And then my school's name is My school's name is എന്താണ്? പ്രൊലൈറ്റ് ഇംഗ്ലീഷ് സ്കൂൾ.
ഓക്കെ അല്ലേ? നമ്മുടെ സ്കൂളിന്റെ പേര് ട്രൂ ലൈറ്റ് എന്നല്ലേ. ഇത് നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് നല്ല നീറ്റ് ആയിരിക്കണേ, നല്ല ഭംഗിയായിട്ട് എഴുതണം കേട്ടോ. ഹാൻഡ് റൈറ്റിംഗ് നല്ല ഭംഗിയിൽ എഴുതുക, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നും വരാതെ. ഓക്കെ ഇനിയുണ്ടല്ലോ, അടുത്ത് നമുക്ക് സമയം തീരാറായി, നമുക്ക് ഏതായാലും നിങ്ങൾ എഴുതി കഴിയില്ല അടുത്തതും കൂടെ. അപ്പൊ നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ കയറുന്നതിന് മുൻപ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എഴുതി വെച്ചിട്ട് വരണം കേട്ടോ. രണ്ടാമത്തെ ആൻസർ മിസ് അടുത്ത ക്ലാസ്സിൽ തരാം, നിങ്ങൾ ക്വസ്റ്റ്യൻ എഴുതിക്കൊണ്ട് വരിക അടുത്ത ക്ലാസ്സിൽ കയറുമ്പോൾ. ഓക്കെ ഇത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് നല്ലോണം വായിക്കണേ. എഴുതി കഴിഞ്ഞോ നിങ്ങൾ? ഓക്കെ ഓക്കെ എഴുതി കഴിഞ്ഞില്ലേ എല്ലാവരും? അടുത്ത ക്ലാസ്സിൽ വരുമ്പോ നന്നായിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിക്കണേ, നന്നായിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിച്ച് രണ്ടാമത്തെ ക്വസ്റ്റ്യനും എഴുതി വെച്ചിട്ട് ക്ലാസ്സിൽ കയറണം അടുത്ത ക്ലാസ്സിൽ. ഓക്കെ അപ്പോ നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ. ഇനി നമ്മൾ ഓണമൊക്കെ കഴിഞ്ഞിട്ടേ കാണുള്ളൂ അല്ലേ. ഹാപ്പി ആണോ കേട്ടോ. എന്തായാലും നെക്സ്റ്റ് മൺഡേ നമുക്ക് ഉണ്ടാവില്ല അല്ലേ, നമുക്ക് ഓണാണ്, അന്നത്തെ നമ്മുടെ ക്ലാസ് നമ്മൾ കാണൂല. അപ്പൊ ഓണം കഴിഞ്ഞിട്ട് നമ്മൾ ഇനി കാണുള്ളൂ. ഓക്കെ ഓക്കെ നിങ്ങൾക്ക് ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടല്ലോ സ്കൂളിൽ അല്ലേ പറയും. അപ്പൊ ഓൾ ദ ബെസ്റ്റ്, എല്ലാവരും എല്ലാത്തിലും പങ്കെടുക്കുക. ഓക്കെ Okay then, bye, we'll wind up. Okay, good. All of you go and take your lunch now, okay?